നമസ്കാരം, വള്ളവനാട് ന്യൂസിലേക്ക് സ്വാഗതം. അങ്ങാടിപ്പുറം ഓരാടംപാലം ITC ക്ക് സമീപം വീണ്ടും വാഹനാപകടം. ബൈക്ക് അപകടത്തിൽ വിദ്യാർത്ഥി മരിച്ചു. തിരൂർക്കാട് അരിപ്ര സ്വദേശി റിൻഷിനാണ് മരിച്ചത്. ദിവസങ്ങൾക്ക് മുൻപ് ഇതേ സ്ഥലത്ത് ടെമ്പോ ട്രാവലറും അപകടത്തിൽപ്പെട്ടിരുന്നു. റോഡിലെ അപകടകരമായ വളവ് സൂചിപ്പിക്കുന്ന ബോർഡുകളും സുരക്ഷാവേലിയും ഇല്ലാത്തത് അപകടം വർദ്ധിപ്പിക്കുന്നതായി നാട്ടുകാർ. അവിടെ സിഗ്നലും കാര്യങ്ങളും ഇല്ല, പിന്നെ രാത്രി അവിടെ വളവല്ലേ, നല്ല വളവാണ്. അപ്പം ഇതിൻ്റെ മുന്നേ കഴിഞ്ഞ ആഴ്ച ഒരു ആക്സിഡൻറ്റ് നടന്നു. ഒരു ട്രാവലറെ 10-17 ആൾക്കാരനെ ചെറിയ പരിക്കുകളൊക്കെ കഴിച്ചില്ല. ഇപ്പോൾ ഒരു 1.5-2 വർഷം മുമ്പൊന്ന് അപകടം നടന്നു, അതിലൊരു കുട്ടി മരിച്ചു. ഇതിപ്പോൾ ഒന്നിപ്പോൾ ഒരാൾ മരിച്ചു. ഇതേമാതിരി സിഗ്നലും കാര്യങ്ങളും ഒന്നുമില്ല, ലൈറ്റും കാര്യങ്ങളും അതുമില്ല, സിഗ്നലായിട്ടൊന്നുമില്ല. അങ്ങാടിപ്പുറം ഓരാടംപാലം തിരൂർക്കാട് ITC കോളേജിന് സമീപം കഴിഞ്ഞ ദിവസം രാത്രിയാണ് ബൈക്ക് അപകടത്തിൽ വിദ്യാർത്ഥി മരണപ്പെട്ടത്. കൂടെയുണ്ടായിരുന്ന യുവാവിനെ പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അരിപ്ര സ്കൂൾ പടിയിലെ പട്ടാണി സലീമിന്റെ മകൻ റിൻഷിനാണ് അപകടത്തിൽ മരിച്ചത്. ഒരടംപാലം ഭാഗത്തുനിന്നും വന്ന റിൻഷിൻ ഓടിച്ചിരുന്ന ബൈക്ക് ITC സമീപമുള്ള വളവിൽ നിയന്ത്രണം വിട്ട് സമീപത്തുള്ള പലചരക്കു കടയിലേക്ക് ഇടിച്ചു കയറി. മാലാപറമ്പ് MES ആർട്സ് സയൻസ് കോളേജിലെ 3-ാം വർഷ വിദ്യാർത്ഥിയാണ് മരിച്ച റിൻഷിൻ. ആഴ്ചകൾക്ക് മുമ്പ് വിവാഹ സംഘം സഞ്ചരിച്ചിരുന്ന ടെമ്പോ ട്രാവലറും ഈ വളവിൽ നിയന്ത്രണം വിട്ട് മറിഞ്ഞിരുന്നു. റോഡിൽ വാഹനയാത്രകൾക്കുള്ള അപകട വളവ് സൂചന നൽകുന്ന ഒരു ബോർഡുകളോ സുരക്ഷാ വേലിയോ ഇവിടെ ഇല്ല. ഇതുകാരണം കൊണ്ടുതന്നെ രാത്രി വരുന്ന വാഹനങ്ങൾ ഈ വളവിൽ എത്തുന്നതോടെ നിയന്ത്രണം വിട്ട് അപകടത്തിൽപ്പെടുന്നത് നിത്യ സംഭവമായിരിക്കുകയാണെന്ന് നാട്ടുകാർ പറയുന്നു. ഒരാൾക്ക് പരിക്കുണ്ട്, താഴത്തെ റോഡിന്റെ. അപ്പൊ സ്ഥിരമായിട്ട് കുട്ടികളെ കൂടെ അങ്ങോട്ട് കൊണ്ട് വരുന്നതാണ്. അപ്പൊ ആ ട്രാവലർ മറിഞ്ഞ തന്നെ കുട്ടികളെ 5 മിനിറ്റ് താമസം, കാരണം മദ്രസ പോണിന്റെ 5 മിനിറ്റ് മുമ്പാണ് ട്രാവലർ മറിഞ്ഞത്. അതിനുശേഷം 10 മിനിറ്റ് കഴിഞ്ഞ് ഞങ്ങൾ കൊടുത്ത് 10-25 കുട്ടികൾ മദ്രസക്ക് വരുന്നതാണ്. അങ്ങനെയൊക്കെ വലിയൊരു അപകടമാണ് അന്ന് ഒഴിവായത്. സ്റ്റീലിൽ ഡിവൈഡർ വെക്കുകയാണെങ്കിൽ 2 സിഗ്നലും കൊടുത്താൽ കുറെ വണ്ടികളൊക്കെ ഒന്ന് കാണുമല്ലോ. അപ്പൊ അങ്ങനെയുള്ള നിലക്കാണ്. വർഷങ്ങൾക്ക് മുമ്പ് ഇതേ വളവിൽ ഒരു കാർ അപകടത്തിൽപ്പെട്ട് ഒരു കുട്ടി മരിച്ചിരുന്നു. ഈ വാഹനവും റോഡിൽ നിന്ന് മാറ്റിയിരുന്നില്ല. ഈ വാഹനത്തിൽ തട്ടിയാണ് ആഴ്ചകൾക്ക് മുമ്പ് ടെമ്പോ ട്രാവലറും ഈ വളവിൽ അപകടത്തിൽപ്പെട്ടത്. ന്യൂസ് ഡെസ്ക്, വള്ളവനാട് ന്യൂസ്. ജാം ജൂൺ ഹൈപ്പർമാർക്കറ്റ്, എക്സീഡിംഗ് എക്സ്പെക്ടേഷൻസ്.